നമസ്കാരം. പ്രതിപക്ഷം എന്ന ആ വാക്കിനു പോലും അർത്ഥം നൽകാത്ത രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തികൾ. നമ്മുടെ സംസ്ഥാനത്തും സ്ഥിതി തീരെ വ്യത്യസ്തമൊന്നുമല്ല. സംസ്ഥാനത്തിന്റെ അങ്ങോളമിങ്ങോളം സ്വർണ്ണക്കടത്ത് കേസിലുൾപ്പെടെ മന്ത്രി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം അലയടിക്കുമ്പോൾ പോലും പ്രതിപക്ഷത്തിന്റെ ഒരു അനക്കം പോലുമില്ല എന്നതാണ് വാസ്തവം. അതേസമയം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് സംസ്ഥാനമൊട്ടാകെ നടക്കുന്നത്. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളുമായി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിച്ചു. എന്നാൽ സമ്മേളനത്തിൽ സോണിയയും രാഹുലും പങ്കെടുത്തിട്ടില്ല. വിദേശത്തായതിനാലാണ് ഇരുവരും പങ്കെടുക്കാത്തതെന്നാണ് വിവരം. നേതൃത്വത്തിനെതിരെ കത്തെഴുതിയ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നും ഒഴിവാക്കി പുതിയ സമിതി രൂപീകരിച്ച ശേഷമാണ് രാഹുലും സോണിയയും വിദേശത്തേക്ക് പോയിരിക്കുന്നത്. സോണിയയ്ക്കും രാഹുലിനും ഏറ്റവും അടുത്ത ആളുകളാണ് ഇപ്പോൾ പാർട്ടിയിലെ പ്രധാന പദവികളൊക്കെ വഹിക്കുന്നത്. വർഷത്തിൽ ഒരിക്കലുള്ള മെഡിക്കൽ പരിശോധനയുടെ ഭാഗമായാണ് യാത്രയെന്നാണ് ഇരുവരും അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ഇന്ത്യയിലേക്ക് മടങ്ങി പ്രിയങ്ക ഗാന്ധി സോണിയയുടെ അടുത്തേക്ക് പോകുമെന്നാണ് വിവരങ്ങൾ പറയുന്നത്. അതേസമയം യാത്രയ്ക്ക് മുന്നോടിയായി സോണിയാഗാന്ധി തന്റെ പാർലമെന്ററി സ്ട്രാറ്റജി ഗ്രൂപ്പുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭ രാജ്യസഭ സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നയങ്ങളെക്കുറിച്ചും ഏകോപനത്തെ സംബന്ധിച്ചും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്ത് നാണക്കേടാണ് ശരിക്കും ഇത്? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ശക്തനായ ഒരു നേതാവ് വേണമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നും ആവശ്യപ്പെട്ടവരെ പോലും ഏറ്റവും താഴേക്ക് വലിച്ചിട്ടവരല്ലേ ഈ കോൺഗ്രസ് നേതൃത്വം. അവരിൽ നിന്നും ഇത്രയുമൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയാകും. രാജ്യം പുരോഗതിയിലേക്ക് മുന്നേറുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി മാത്രം കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് വരാൻ മാത്രമേ ഇവരെ കൊണ്ട് സാധിക്കൂ. അത് മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ ഒന്നുമില്ലാത്തതിന്റെ ആശയദാരിദ്ര്യം കൊണ്ടുമാവാം സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത്. കൊറോണ വൈറസ് ഭീതി നിലനിൽക്കുന്നതിനാൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചത്. ഒരു ദിവസം ഇരുസഭകളും 4 മണിക്കൂർ വീതമാണ് ചേരുന്നത്. മാധ്യമ പ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക അകലം പാലിക്കാൻ അംഗങ്ങൾക്ക് ഇരുസഭകളിലുമായാണ് ഇരിപ്പിടം ക്രമീകരിച്ചിരിക്കുന്നത്. വീഡിയോ സ്ക്രീൻ വഴിയാണ് നടപടിക്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിലും സമ്മേളനമെല്ലാം കഴിഞ്ഞ് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ട് അത് നടപ്പിലാക്കിയ ശേഷം എന്തായാലും സോണിയാമ്മയും കുടുംബവും എത്താതിരിക്കില്ല. വെബ് ഡെസ്ക് തത്വമായി.